ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഒരു സാമ്പിൾ പ്രോഗ്രാം ആണ് പഠിക്കുന്നത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഇനിയുള്ള ഒന്ന് രണ്ട് വീഡിയോസിൽ പല പ്രോഗ്രാംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ സ്റ്റാൻഡേർഡായിട്ട് എക്സാമിനേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ രണ്ട് മൂന്ന് ഇമ്പോർട്ടൻറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈൽഡ് ലൂപ്പ് ഉപയോഗിച്ചാണ് നമ്മളതെല്ലാം പ്രോഗ്രാം എഴുതാനായിട്ട് പോകുന്നത് നമ്മൾ ഈ കാണുന്ന പ്രോഗ്രാം നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂളിലെ അവസാനത്തെ വീഡിയോ ആയിട്ടൊക്കെ ഇട്ട ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഏറ്റവും അവസാനം ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ച ടോപ്പിക്സ് ഉപയോഗിച്ച് എഴുതിയ ഒരു പ്രോഗ്രാമിൻ്റെ സ്ലൈഡാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇത് നമ്മൾ പഠിച്ചത് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു ഞാനിത് ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു ഈ പ്രോഗ്രാം ഇങ്ങനെയല്ല എഴുതേണ്ടത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വൈൽ ലൂപ്പ് ഉപയോഗിച്ചാണ് എഴുതേണ്ടതെന്ന് ഈ പ്രോഗ്രാം ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ നിങ്ങളിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു മൂന്ന് കമാൻഡ്സ് ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ദാ ഇവിടെ ഈ മൂന്ന് സെറ്റ് ഓഫ് കമാൻഡ്സ് ഈ ആർ ഇ എം ഈക്വൽ ടു നം പെർസെൻറ്റേജ് ഡി ഇതെന്ന് പറഞ്ഞാൽ റിമൈൻഡർ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ ആണ് പിന്നെ ഈക്വൽ ടു സം പ്ലസ് റം ഇവിടെ കണ്ടെത്തിയ ഈ റമ്മിനെ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യും പിന്നെ നമ്പർ ഈക്വൽ ടു നമ്പർ ബൈ ടെണ് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്സും നാലഞ്ച് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നത് ശരിയായ രീതിയല്ല നമുക്ക് ഇങ്ങനെ എഴുതിയാലും പ്രോഗ്രാമിൻ്റെ റിസൾട്ട് കിട്ടും എങ്കിലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാം ആയിപ്പോവും മാത്രമല്ല ഇങ്ങനെയല്ല എഴുതേണ്ടത് അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വരികയാണെങ്കിൽ അത് എഴുതാനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസ് ഉണ്ട് അതാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻസ് എന്ന രീതിയിൽ വയൽഡ് ലൂപ്പ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ആ വയൽഡ് ലൂപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഈ സെയിം പ്രോഗ്രാം തന്നെ എഴുതാനായിട്ട് പോവുകയാണ് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഓരോ ഡിജിറ്റ്സിൻ്റെയും സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് അതിൽ ഫൈവ് ഡിജിറ്റ് നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ സമ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സെറ്റ് ഓഫ് കമാൻസും അഞ്ച് തവണ റിപ്പീറ്റ് ചെയ്തു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് വൈൽഡ് ലൂപ്പ് ഉപയോഗിച്ചാണ് ഈ പ്രോഗ്രാം എഴുതുന്നത് വൈൽഡ് ലൂപ്പ് ഉപയോഗിച്ച് എഴുതുമ്പോൾ ഉള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഫൈവ് ഡിജിറ്റ് നമ്പർ തന്നെ ആവണമെന്നില്ല വേണമെങ്കിൽ ടെൻ ഡിജിറ്റ് നമ്പറോ അല്ലെങ്കിൽ ട്വൻഡിജി ഡിജിറ്റ് നമ്പർ വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുത്താലും അതിലെ ഡിജിറ്റ്സിൻ്റെ സം അതിന് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും അപ്പം സെയിം പ്രോഗ്രാം തന്നെ എത്ര ഡിജിറ്റ്സ് ഓഫ് നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫൈവ് ഡിജിറ്റ് ഫൈവ് ഫൈവ് ഡിജിറ്റ് നമ്പർ തന്നെ വേണമെന്നില്ല ത്രീ ഡിജിറ്റോ എയ്റ്റ് ഡിജിറ്റോ ടെൻ ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താലും ആ ഡിജിറ്റ്സിൻ്റെ സം അത് ആട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരും അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അതായത് ഈ പ്രോഗ്രാമിൻ്റെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് പോകാം ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയാം ഞാൻ ഈ സ്ലൈഡിൽ തന്നെ രണ്ട് കോളം ആയിട്ടാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് അത് സിംഗിൾ കോളം ആയിട്ടൊക്കെ എഴുതാൻ സാധിക്കും കാരണം ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അത് വൈൽ ലൂപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത് ഇതിൻ്റെ ലോജിക്ക് ഞാൻ ഈ പ്രോഗ്രാം ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ കാണിച്ചായിരുന്നു അതിൻ്റെ ലോജിക്ക് ഞാൻ ഇതാ ഒരു ഫോമിലാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഈ സെറ്റ് ഓഫ് ഈ മൂന്ന് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്സ് ആണ് ആക്ച്വലി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അഞ്ച് തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം അഞ്ച് തവണ റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഒരു ഫൈവ് ഡിജിറ്റ് നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സംമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് സപ്പോസ് ഇപ്പോൾ ഇതാണ് ഒരു ഫൈവ് ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഫൈവ് ഡിജിറ്റ് നമ്പർ എന്ന് കരുതുക അതിൻ്റെ റൈറ്റ് എൻഡിലുള്ള അതായത് യൂണിറ്റ് പ്ലേസിലുള്ള ഓരോ ഡിജിറ്റ്സ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കും അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്താണ് അത് ഓരോ ഡിജിറ്റായിട്ട് സം ചെയ്ത് സം ചെയ്ത് വരുന്നത് ഏറ്റവും അവസാനം എത്തപ്പോഴേക്കും ഈ ട്വൻറ്റി ത്രീ തൗസൻഡ് ഫോർ ഫിഫ്റ്റി സിക്സ് എന്ന നമ്പർ ആദ്യത്തെ സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും അതിന് ടെൻ ടെന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ടു തൗസൻഡ് ത്രീ ഫോർട്ടി ഫൈവ് ആവുന്നു അടുത്ത തവണ റിപ്പീറ്റ് ചെയ്യപ്പത് ടു തേർട്ടി ഫോർ ആവുന്നു അത് ട്വൻറ്റി ത്രീ ആവും കാരണം ഓരോ റൈറ്റ് എൻഡിൽ വരുന്ന അതായത് യൂണിറ്റ് പ്ലേസുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് അതിനകത്ത് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ഏറ്റവും അവസാനം ഈ നമ്പർ എന്നുള്ളത് സീറോ വരെ എത്തും അപ്പോൾ ഈ ലോജിക്ക് ഞാനൊന്നും കൂടെ റഫ് ആയിട്ട് പറയാം നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് കേൾക്കുക അപ്പോൾ നമ്മൾ ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മൂന്ന് സെറ്റ് ഓഫ് ആണ് ഇതേ ഓർഡറിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ നം എന്ന് പറഞ്ഞാൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ആ നമ്പറിനെയാണ് നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് അതായത് സ്റ്റാർട്ടിങ് ഫേസിൽ അത് സപ്പോസ് ഇപ്പോൾ നമ്മൾ സാമ്പിളായിട്ട് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫോർ ഫിഫ്റ്റി സിക്സ് ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ ഈ നം എന്ന് പറയുന്ന ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന നമ്പർ ഈ ഒരു ഫൈവ് ഡിജിറ്റ് നമ്പർ ആയിരിക്കും ആ നമ്പറിനെ ടെന്നുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എടുക്കാനുള്ള ഓപ്പറേഷനാണ് ഇത് അപ്പോൾ റിമൈൻഡർ എടുക്കുമ്പോഴേക്കും കിട്ടുന്നത് അതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള ആ ഡിജിറ്റിനെയാണ് നമുക്ക് കിട്ടുന്നത് ഈ ട്വൻ്റി ത്രീ തൗസൻഡ് ഫോർ ഫിഫ്റ്റി സിക്സിന് ടെന്നുകൊണ്ട് ഡിവൈഡ് ആയിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുത്താൽ ഒബ്ബിയസ്ലി സിക്സ് എന്ന ആ ഡിജിറ്റായിരിക്കും കിട്ടുന്നത് അതായത് ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് ആ പർട്ടിക്കുലർ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പറിനെയാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് അതാണ് റിമൈൻഡർ എന്ന് പറയുന്നത് ആ റൂണിറ്റ് പ്ലേസിൽ കിട്ടുന്ന ആ നമ്പറിനെ റം എന്ന് പറയുന്ന റിമൈൻഡറിൻ്റെ ഷോർട്ട് റം എന്ന് പറയുന്ന വേരിയബിൾ നോട്ട് സ്റ്റോർ ചെയ്യുന്നു എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് പ്രീവിയസ് സമ്മിൻ്റെ കൂടെ ഈ റം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആഡ് ചെയ്യും ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പം സമ്മിൻ്റെ വാല്യൂ സീറോ ആയിട്ടാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആണ് കിട്ടിയതുകൊണ്ട് ഈ സിക്സ് എന്ന് പറയുന്നതിന് സീറോ എന്ന സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്ത് സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിയപ്പോഴും ആദ്യത്തെ സ്റ്റേജിൽ സമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സിക്സ് ആകുന്നു അതിനുശേഷം ഈ നമ്പറിൻ്റെ ഈ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന നം വാല്യുവിനെ ടെന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ആ കിട്ടുന്ന റിസൾട്ടിനെ നമ്പർ എന്ന് പറയുന്ന വേരിബിൾ ഓട്ടേനെ സ്റ്റോർ ചെയ്യുന്നു അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ട്വൻ്റി ത്രീ തൗസൻഡ് ഫോർ ഫിഫ്റ്റി സിക്സിനെ ടെന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ത്രീ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പർ ആയിരിക്കും കാരണം ഒരു ഇൻഡീജറിനെ മറ്റൊരു ഇൻഡീജർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും ഇൻഡീജർ തന്നെയായിരിക്കും ബാക്കി ഡെസിമൽ പോയിന്റ്സിനെ അങ്ങ് സ്കിപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഞ്ച് നമ്പറിന് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴേക്കും ആ തിത്ത നാല് നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പറിനെ അങ്ങ് സ്കിപ്പ് ചെയ്യുന്നു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അവസാനത്തെ ഡിജിറ്റ് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു കഴിഞ്ഞു അതിനെ സമ്മിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ നമ്പർ വേണ്ട അപ്പോൾ അതുകൊണ്ട് ബാക്കി നമ്പര് മാത്രം മതി അതിന് വേണ്ടിയാണ് അതിനെ അതിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ടെണ്ണ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴും ബാക്കിയുള്ള നമ്പർ മാത്രമായി അത് റിമെയിൻ ചെയ്തു ഇനി ഈ നമ്പറിനെയായിരിക്കും നമ്മൾ വീണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജ് എടുക്കുന്നത് അപ്പോൾ അതാണ് ഇവിടെ ഇപ്പം നം ബൈ ടെന്നൊക്കെ ടെൻ എടുത്തിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ പറയുന്ന വേര് ബുള്ളോട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു എന്നിട്ട് വീണ്ടും സെക്കൻഡ് സ്റ്റേജിൽ ഈ നമ്മിനെ വീണ്ടും ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എടുക്കുന്നു അപ്പം ഇവിടെ യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ എന്താണോ അതായിരിക്കും റിമൈൻഡർ ആയിട്ട് വരുന്നത് ആ റിമൈൻഡറിനെ പ്രീവിയസ് സമ്മിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ നമ്പർ ആഡ് ചെയ്തുകൊണ്ട് പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സ് മാത്രം മതി ബാക്കിയുള്ള നമ്പേഴ്സ് കിട്ടാനായിട്ട് ഈ നമ്പറിനെ വീണ്ടും ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിസൾട്ട് എടുക്കുന്നു അപ്പോഴത്തേക്കും ട്വൻറ്റി ത്രീ ടു തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ഫോർട്ടി ഫൈവിൻ്റെ ടെൻ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ടു തേർട്ടി ഫോർ ആയിരിക്കും അപ്പോൾ അവസാനത്ത് യൂണിറ്റ് പ്ലേസിലുള്ള നമ്പറും ഒഴിവായി കഴിഞ്ഞു ഇനി ഈ നമ്പറിനെയാണ് പിന്നെയും ടെൻ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റെപ്പ് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകും എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ആകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും അവസാന സ്റ്റെപ്പ് നോക്കുക ഇവിടെ ട്വൻറ്റി ത്രീ ആയി ട്വൻറ്റി ത്രീയെ ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പഴേക്കും ആൻസർ ടു എന്ന് കിട്ടുന്നു ആ ടൂവിന് അടുത്ത സ്റ്റെപ്പായ ടെണ്ണൂൺ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കാനായിട്ട് നോക്കുന്നു രണ്ടിനെ ടെണ്ണൂറ് ഡിവൈഡ് ചെയ്തിട്ടാണ് റിമൈൻഡർ എടുത്തതെന്ന് എടുത്താൽ ടുവേ കിട്ടത്തുള്ളൂ ആ ടുവിനെ പ്രീവിയസ് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു അപ്പോൾ സമ്മ് എത്രയാണെന്ന് കിട്ടി എന്നിട്ട് മൂന്നാമത്തെ ഈ സ്റ്റെപ്പായ ഈ ടുവിനെ സോറി ഈ ടുവിനെ ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എടുക്കാനായിട്ട് നോക്കുന്നു ടുവിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ സീറോ എന്ന് കിട്ടത്തുള്ളൂ കാരണം ആക്ച്വലായിട്ടുള്ള ആൻസേഴ്സ് സീറോ പോയിൻറ്റ് ടു ആണ് പക്ഷേ പോയിൻറ്റ് ടു അത് റീഡ് ആവത്തില്ല ഒരു ഇൻഡ്യജനെ മറ്റൊരു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും തന്നെ ആയിരിക്കും അപ്പോൾ അത് പോയിൻറ്റ് ടു ആയതുകൊണ്ട് അത് റീഡ് ആവത്തില്ല പകരം സീറോ എന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത് ഇനി അടുത്ത എന്തെങ്കിലും അടുത്ത അടുത്ത സ്റ്റേജിലോട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുണ്ടോ പിന്നെ ഈ സീറോനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കാൻ നിന്നാൽ പിന്നെയും സീറോ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത സ്റ്റേജിലോട്ട് പോകേണ്ട ആവശ്യമില്ല അതായത് സംഭവം നടന്നെന്തെന്ന് വെച്ചാൽ ഈ ട്വൻറ്റി ത്രീ തൗസൻഡ് ഫോർ ഫിഫ്റ്റി സിക്സിനെ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് യൂണിറ്റ് പ്ലേസിലുള്ള നമ്പറിനെ ഒഴിവാക്കി ഒഴിവാക്കി ഏറ്റവും അവസാനം സീറോ എന്ന വാല്യൂവിൽ എത്തിച്ചേർന്നു ഈ സീറോ ആണ് ആക്ച്വലി നമ്പെന്ന് പറയുന്ന വേരിയബിൾ ലിപ്പം സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ അപ്പോൾ അതായത് ഏത് നമ്പറാണോ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ആ വാല്യൂവിൽ നിന്നും ഓരോ സ്റ്റേജ് കഴിയും തോറും ഓരോ റിപ്പീറ്റേഷൻ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരും തോറും അതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പേഴ്സ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് അവസാനം ഏറ്റവും അവസാനം സീറോ എന്ന് പറയുന്ന വാല്യൂവിൽ എത്തിച്ചേരും നം എന്ന് പറയുന്ന വേല്യുബളിൽ സ്റ്റോർ ചെയ്യുന്ന വേല്യു സീറോ ആയിട്ട് എത്തിച്ചേരും ഈ സീറോ ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെയിലോട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഈ സീറോ വരുന്ന വാല്യൂ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ വൈൽഡ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുക്കുന്നത് വൈൽഡ് സ്റ്റേറ്റ്മെൻ്റ് നമ്മളുടെ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവമാണ് ഇതിൽ ഈ ഒരു വൈൽഡ് സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക ഈ വയലെന്ന് എഴുതിയിട്ട് ഈ നം എന്ന് പറയുന്ന ആ വേലുബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ മാത്രമേ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്സ് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതിയ ആ സെയിം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാംസിൽ അഞ്ച് തവണ അല്ലെങ്കിൽ നാല് തവണ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ആ സേമ്മെൻറ്റ് ആ മൂന്ന് സ്റ്റേമെൻ്റാണ് ഞാൻ ഇവിടെ വൈൽ ലൂപ്പിൻ്റെ അകത്ത് ലൂപ്പ് ബോഡിക്കകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതേ ഓർഡറിൽ തന്നെ അത് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ അത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിലാണ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഗ്രേറ്റർ ദാൻ സീറോ ആണ് ഇവിടെ എത്തുമ്പോഴും 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 നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ സീറോ ആണ് കാരണം ടു ആണ് ഇവിടെ അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ സീറോ ആണ് ഇവിടെ ഇവിടെ എത്തി കഴിയുമ്പഴേക്കും നമ്മൾ എന്ന് പറയുന്ന വേരബിളിൻ്റെ വാല്യു സീറോ ആയി കഴിയും ഇനി അടുത്ത സെയിലോട്ട് പോകുന്ന സമയത്ത് ചെക്ക് ചെയ്യപ്പം നം ഇവിടെ ചെക്ക് ചെയ്യപ്പം നം ഗ്രേറ്റർ ദാൻ സീറോ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യപ്പം അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഫാൾസ് ആയിട്ട് വരികയുള്ളൂ കാരണം നം എന്ന് പറയുന്ന വേരബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ സീറോ ആയിരിക്കും അപ്പോൾ അതായത് ഈ നമ്മെന്ന് പറയുന്ന വാല്യൂ എപ്പോഴാണോ സീറോ ആവുന്നത് അവിടെ വച്ച് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യണം ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ മാത്രമേ ഈ മൂന്ന് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ വൈൽ ലൂപ്പ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ എഴുതുന്നത് വയലിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് നം ഗ്രേറ്റർ ദാൻ സീറോ ഈ കണ്ടീഷൻ്റെ ഔട്ട് പുട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ മൂന്ന് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എസിക്യൂട്ട് ചെയ്തോളൂ ഇതാദ്യം ട്രൂ ആണോ അല്ലയോ നോക്കും ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻസ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും ഇവിടെ വെച്ച് നമ്മിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ ടെൻ എടുക്കുന്നു ഇവിടെ ഇപ്പം ട്വന്റി ത്രീ തൗസൻഡ് ഫോർ ഫിഫ്റ്റി സിക്സ് ആണെങ്കിൽ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പോഴേക്കും ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ആകുന്നു അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പോഴേക്കും ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആകുന്നു എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു നമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണ് പിന്നെയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നു പിന്നെ എക്സിക്യൂട്ട് ചെയ്ത് മൂന്ന് സ്റ്റേപ്പിൻ്റെ എക്സിക്യൂട്ട് ചെയ്ത് ചെയ്ത് കഴിയുമ്പോഴേക്കും സമ്മ് കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് ഇവിടെ ഈ സ്റ്റേപ്പിൻ്റെ എക്സിക്യൂട്ട് ചെയ്യപ്പം നമ്മെന്ന് പറയുന്ന വാല്യൂ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ ആവും അതായത് ഇവിടെ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ ആവും അപ്പോൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും കണ്ടീഷൻ അവിട്ടപ്പെട്ട് ഗ്രേറ്റർ ദാൻ സീറോ ആയതുകൊണ്ട് കണ്ടീഷൻ അവിട്ടപ്പിട്ട് ട്രൂ ആവും പിന്നെ ഈ മൂന്ന് സെറ്റും സ്റ്റേമൻ എക്സിക്യൂട്ട് ചെയ്യും പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴാണോ നമ്മിൻ്റെ വാല്യൂ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക അപ്പം സീറോ ആവുന്നത് നമ്മിൻ്റെ വാല്യൂ എപ്പോഴാണോ സീറോ ആവുന്നത് ആ സമയത്ത് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഫാൾസ് ആവും പിന്നെ അതിൻ്റെ അതുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസായാൽ അവിടെ വെച്ച് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് ലൂപ്പിന് പുറത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതുവരെ സമ്മിന് സം എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത് ആ സമ്മിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അത് ഈ പ്രോഗ്രാം ഇതിൻ്റെ ഔട്ട്പുട്ട് സാമ്പിൾ ഔട്ട്പുട്ട് ഇത് ഇങ്ങനെ ഇരിക്കും എൻ്റർ ആൻ എൻറ്റീജ നമ്പർ എന്ന് ചോദിക്കുന്നു നമ്മളൊരു എൻറ്റീജ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു മൾട്ടിപ്പിൾ ഡിജിറ്റ്സ് ഉള്ളത് എൻറ്റീജ നമ്പർ നമ്മളിവിടെ സെവൻ ഡിജിറ്റ്സിൻ്റെ ഒരു നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുത്തത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ഈ എൻറ്റർ ചെയ്ത് കൊടുത്ത ആ സെയിം നമ്പർ അത് ഈസ് എന്ന് പറഞ്ഞ് ഫോർട്ടി ഇപ്പം ഈ സമ്മിൻ്റെ ഈ ഡിജിറ്റ്സിൻ്റെ ആണ് ഫോർട്ടി എന്നുള്ളത് ആ ഫോർട്ടിയാണ് ഇവിടെ സം എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് എപ്പോഴാണോ സം നമ്പറിൻ്റെ വാല്യൂ സീറോ ആവുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും ആ സ്റ്റോപ്പ് ആയിട്ട് ആ പൊസിഷനിൽ സമ്മിൻ്റെ വാല്യൂ എത്രയാണോ അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ആ വാല്യൂ ഇവിടെ ഫോർട്ടി ആണ് വരുന്നത് അപ്പോൾ ഈ സംഭവം എന്തെന്ന് വെച്ചാൽ ഈ നം എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എൻട്രി എൻറ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ നമ്മ എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ഇവിടെ നാല് വേരിയബിൾസ് ആണ് വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഈ എൻ്റർ ചെയ്ത വേല്യുവിനെ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ പിന്നെ സം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സം എന്ന് പറയുന്ന ആ വേരിയോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആ ഒരു വേരിയബിൾ അതിനെ സീറോ ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ റിമൈൻഡർ അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ റിമൈൻഡർ കണ്ടെത്തുന്നുമല്ലോ അപ്പോൾ അതിന് വേണ്ടി അത് സ്റ്റോർ ചെയ്യാനായിട്ട് റം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു പിന്നെ ഒരു എക്സ്ട്രാ എൻ എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ സ്റ്റോർ ചെയ്തു ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ എന്ന് പറയുന്ന വേരിയളിൻ്റെ ഒരു കോപ്പി ആ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ എത്രയാണോ അതിനെ ഒന്ന് ആയിട്ട് ഒന്ന് കോപ്പി ചെയ്ത് വെക്കാനാണ് ഈ നം എൻ എന്ന് പറയുന്ന വേരിയബിൾ കാരണം ഏറ്റവും അവസാനം ഈ ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ നമ്മളൊന്ന് ഡിസ്പ്ലേ ചെയ്യണം ആ ഡിസ്പ്ലേ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയാണ് ഈ എൻ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യുവിന് ഈ എൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഈ നമ്മിനെ നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്ത് അത് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഈ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യു നമ്മെന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യുവിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ആദ്യം ഇപ്പം ഈ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ നമ്മെന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന ആ നമ്പറിനെ ആദ്യത്തെ സ്റ്റേജ് കഴിയുമ്പോഴേക്കും ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആവുന്നു അടുത്ത സ്റ്റേജ് കഴിയുമ്പോൾ പിന്നെ ടു തേർട്ടി ഫോർ ആവുന്നു അടുത്ത സ്റ്റേജ് കഴിയുമ്പോൾ ട്വൻറ്റി ത്രീ ആകുന്നു അപ്പോൾ അതായത് നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത ആ വാല്യൂ ലോസ് ആവുകയാണ് അപ്പം അപ്പോൾ അതുകൊണ്ടാണ് ലോസ് ആവുന്നതിന് മുന്നേ തന്നെ എൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ എൻ ഉപയോഗിച്ചാണ് അവസാനം ആ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് റിസൾട്ടിൻ്റെ ഇൻഷ്യ ആദ്യം നമ്മൾ എൻ്റർ ചെയ്തുകൊടുത്ത നമ്പർ എന്താണ് എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ആ എൻ എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നിട്ട് ഈസ് എന്ന് കൊടുക്കുക ഈസ് ഈ ഡബിൾ കോർസിൻ്റെ അകത്ത് സ്പേസ് സഹിതം ഈസ് എന്ന് മെൻഷൻ ചെയ്തിട്ട് സം എന്ന് പറയുന്ന വേരിയബിളും കൂടി നമ്മൾ ഈ ഔട്ട് പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഒരു ഫോമിലായിരിക്കും അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ആയി വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടില്ലാത്ത അതായത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാതെ ബയോളജി സയൻസ് പ്ലസ് ടുവിന് പഠിച്ച ആൾക്കാർക്ക് ഇപ്പോൾ ഇത്രയും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് സത്യം പറഞ്ഞാൽ പഠിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഫൈൻ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ആൻ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ അവർ സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതാ ഈ വൈൽഡ് ലൂപ്പിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്സ് ആണ് അവർ ആക്ച്വലി പഠിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കി വയ്ക്കേണ്ടത് ഈ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസും ഈ സെയിം പ്രോഗ്രാം പ്ലസ് ടുയിൽ പഠിച്ചിട്ടുണ്ട് അവർ ഈ വയൽ ലൂപ്പിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കണ്ടീഷൻ വരേണ്ടതെന്ന് അവർ പഠിച്ചിട്ടുണ്ട് ഈ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇങ്ങനെയാണ് വരേണ്ടതെന്ന് അവർ ആൾറെഡി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രോഗ്രാം അറിയായിരിക്കും നിങ്ങളും അതുപോലെ ഇങ്ങനെ പ്രോഗ്രാം പഠിക്കുക നമ്മൾ ഇനിയും അടുത്ത രണ്ട് മൂന്ന് വീഡിയോയിലും രണ്ട് മൂന്ന് പ്രോഗ്രാംസ് പഠിക്കുന്നുണ്ട് ആ പ്രോഗ്രാംസിൻ്റെയും ഈ വൈൽഡ് ലോപ്പിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് തന്നെയായിരിക്കും ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻസ് എന്ന് പറഞ്ഞാൽ അതും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ചെറിയ ചില വേരിയേഷൻസ് വരുന്നുള്ളൂ ബേസിക്കലി ഈ മൂന്ന് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻസ് തന്നെയായിരിക്കും അതിലും വരാൻ പോകുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം പഠിക്കുകയാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സത്യം പറഞ്ഞാൽ ഡിഫിക്കൽട്ടായിട്ട് എന്ന് കരുതാൻ പോകുന്ന മൂന്നാല് പ്രോഗ്രാംസ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനൊക്കെ ഒറ്റ പ്രോഗ്രാം പഠിച്ചാൽ മതി കാരണം അതിൻ്റെ അത് വൈൽഡ് ലൂപ്പിൻ്റെ ആ കണ്ടീഷനും അതിൻ്റെ അകത്തുള്ള ലൂ ബോഡിയിലുള്ള സ്റ്റേറ്റ്മെൻസ് എല്ലാം ഏകദേശം ഇതേപോലെ തന്നെയാണ് നമ്മൾ പഠിക്കപ്പഴേക്കും മനസ്സിലാവും എൻ്റെ കയ്യിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്നാൽ പോലും വൈൽ ലൂബ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം ഏകദേശം സിമിലർ ആയിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആക്ച്വലി പഠിക്കേണ്ടതായി ഈ സെറ്റ് ഓഫ് നാല് സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ ഈ സ്റ്റേറ്റ്മെൻറ്സ് ഒന്നും നിങ്ങൾ ഇനിയും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ആൾറെഡി അറിയാമായിരിക്കും ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾക്ക് ആൾറെഡി അറിയാമായിരിക്കും ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ഈ അവസാനം റിസൾട്ട് എഴുതി കാണിക്കുന്ന റിട്ടേൺ റിട്ടേൺസ് എന്ന സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇത്രയും നാൾ എഴുതിയ പ്രോഗ്രാമിലെല്ലാം ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു പുതിയതായിട്ട് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഈ വൈൽ ലൂപ്പ് വൈൽ കണ്ടീഷനും പിന്നെ ആ ലൂപ്പ് ബോഡിക്കകത്തുള്ള രണ്ട് മൂന്ന് സ്റ്റേപ്മെൻസും മാത്രമേ അതിൻ്റെ ലോജിക്ക് മാത്രമേ നമ്മൾ പുതിയതായിട്ട് പഠിച്ചുള്ളൂ അപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രോഗ്രാംസും അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഡിഫറൻസ് ഈ ലൂപ്പ് ബോഡിയിൽ മാത്രമേ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നുള്ളൂ അതുതന്നെ ഈ മൂന്ന് സ്റ്റേപ്മെൻസിൻ്റെ സിമിലറായിട്ടുള്ള സ്റ്റേറ്റ്മെൻസ് തന്നെയായിരിക്കും ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നാലും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്ക ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാം അടുത്ത വീഡിയോയിൽ എൻ്റെ കയ്യിൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ അതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏകദേശം സെയിം തന്നെയാണ് ചെറിയൊരു ഒരു ടെൻ പെർസെൻറ്റേജ് മാറ്റമേ ഉള്ളൂ എന്ന് പറയാം അതിന് പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം പക്ഷേ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് അപ്പം അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ താങ്ക്